ഒന്നര പതിറ്റാണ്ടിന് ശേഷം കോഴിക്കോട് DCCയുടെ അമരത്തേക്ക് വീണ്ടും ഐ ഗ്രൂപ്പ്. കോൺഗ്രസിനോട് കലഹിച്ച കെ.മുരളീധരൻ പുറത്തുപോയപ്പോഴാണ് ഐ ഗ്രൂപ്പിന് കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. കോഴിക്കോട് തട്ടകമാക്കി കെ.മുരളീധരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ 90-കളിലാണ് DCC അധ്യക്ഷ സ്ഥാനം ഐ ഗ്രൂപ്പിന് അനിവാര്യമായത്. പി ശങ്കരൻ എന്ന വിശ്വസ്തനിലൂടെ എ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് DCC പ്രസിഡന്റ് പദവി കെ.കരുണാകരൻ ഐ പക്ഷത്ത് എത്തിച്ചു. എം.വീരാൻകുട്ടി അതിന്റെ തുടർച്ചയായി. പാർട്ടിയിൽ കലഹിച്ച് കെ.മുരളീധരൻ റാലി പ്രഖ്യാപിച്ച നാളുകളിൽ രാത്രിക്ക് രാത്രി മറുകണ്ഠം ചാടി വീരാൻകുട്ടി ഐ ഗ്രൂപ്പിനെ കുരുക്കി. അന്ന് നഷ്ടമായ DCC പ്രസിഡന്റ് സ്ഥാനമാണ് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം അനുയായിയിലൂടെ കെ.മുരളീധരൻ വീണ്ടെടുത്തിരിക്കുന്നത്. വടകര വഴി കോഴിക്കോടേക്ക് രണ്ടാം വരവ് നടത്തിയ മുരളീധരന് ഇത് ആവശ്യവുമാണ്. കോൺഗ്രസ് വിട്ട് കെ.മുരളീധരൻ DIC രൂപീകരിച്ചപ്പോഴും NCPയിൽ ചേക്കേറിയപ്പോഴും നിരുപാധികം പാർട്ടിയിൽ മടങ്ങിയെത്തിയപ്പോഴും കെ.പ്രവീൺകുമാർ ഒപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. ഗ്രൂപ്പ് യോഗ്യതയുമാവില്ല, അയോഗ്യതയുമാവില്ല. പക്ഷേ ഗ്രൂപ്പിൻ്റെ പേരിൽ മാത്രമുള്ള അക്കോമഡേഷൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരും ഇനി പ്രതീക്ഷിക്കേണ്ട. വയനാട്ടിലേക്ക് ചുരം കയറിയ ടി സിദ്ദീഖ് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ.പ്രവീൺകുമാറിനെ പിന്തുണച്ചത് എ ഗ്രൂപ്പിന് തിരിച്ചടിയായി. എ പക്ഷത്തുള്ള എം.കെ. രാഘവൻ എം.പിയുടെ പിന്തുണയും പ്രവീണിന് കിട്ടി. നേതൃദാരിദ്ര്യം എ ഗ്രൂപ്പിന് പ്രതിസന്ധിയാവുമ്പോൾ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ഐ വിഭാഗം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.